അസലവലൈക്കുംഹമ്മത്തല്ലാ വാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ എൻ്റെ കഴിഞ്ഞ പ്രോഗ്രാമിൽ സായിദ്ബിന് ജോർജ് എന്ന വ്യക്തിയെക്കുറിച്ച് പരാമർശിച്ചിരുന്നു ചില ആളുകൾക്ക് വല്ലാതെ അതിൻ്റെ പേരിൽ കുരുപൊട്ടി ഒരുക്കുന്നത് എനിക്ക് കമൻറ്റുകളിലൂടെ വായിക്കാൻ കഴിഞ്ഞു അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിഷയം ഞാൻ പറയുന്നത് സായിദ്ബിന് ജോർജ് എന്നല്ല ആരായാലും ഇസ്ലാമിന്റെ പേരിൽ വിവരമില്ലാത്ത കാര്യങ്ങൾ സമൂഹത്തിന് മുന്നിൽ വിളമ്പുമ്പോൾ അത് തിരുത്തി കൊടുക്കേണ്ട ബാധ്യത അറിയുന്ന ആളുകൾക്കുണ്ട് സായിദ്ബിൻ ജോർജ് പടക്കവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ പേരിൽ ഇല്ലാത്ത ഒരു കാര്യം കെട്ടിച്ചമച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ വിധി എന്താണെന്നത് മറ്റൊരു കാര്യം അത് അനുവദനീയമാണോ ഹറാമാണോ എന്നത് മറ്റൊരു വിഷയമാണ് പക്ഷേ അദ്ദേഹം അതിനെ മൻ തസബി കൗമിൻ എന്നുള്ള രൂപത്തിൽ പടക്കം എന്ന് പറഞ്ഞത് അന്യ ആളുകളുടെ ആരാധനകളിൽ അവർ ചെയ്യുന്നതാണ് അതുകൊണ്ട് ഹറാമാണ് എന്ന് പറഞ്ഞ് വന്നപ്പോൾ അത് തെറ്റാണെന്ന് പറയൽ അനിവാര്യമായി അങ്ങനെ വരുമ്പോൾ ഒരുപാട് കാര്യം അവർ അവർ ആഘോഷങ്ങളിൽ ചെയ്യുന്ന എല്ലാം നമ്മൾ ഹറാമാണ് നമുക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല നേരെ മറിച്ച് അത് ഞാൻ ആ വീഡിയോയിൽ സവിസ്തരം വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട വിഷയം അവിടെ നിന്ന് നിങ്ങൾ കേൾക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് പക്ഷേ ആദ്യമേ ഒരു കാര്യം പറയട്ടെ ഇവിടെ മുജാഹിദ് സഹോദരങ്ങൾ മൗലവിമാർക്ക് സമൂഹത്തിന് മുന്നിൽ നിലവാരമില്ലാതെ വന്നപ്പോൾ അഥവാ അവരുടെ ഇടയിൽ തന്നെ എട്ടും പത്തും ഗ്രൂപ്പുകളും ദിവസം അങ്ങോട്ടും അങ്ങോട്ടുമിങ്ങോട്ടും ശിർഖാരോപണവും കുഫ്രാരോപണവും അതായത് ഓരോ വിഭാഗങ്ങളും അതിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വിഭാഗം പുതിയതായി ഗ്രൂപ്പ് ഉണ്ടായി വരുമ്പോൾ ആ വിഭാഗത്തെ മറ്റുള്ള ആളുകൾ കാഫിറാണെന്ന് പറയുന്നു പുതിയ വിഭാഗം ആ പഴയ വിഭാഗത്തെ കാഫിറാണെന്ന് പറയുന്നു ഞാൻ വെറുതെ പറയുകയല്ല മുജാഹുദ് സഹോദരങ്ങൾക്കൊക്കെ അറിയാം പരസ്പരം മടുവൂരിയെ കാഫിറാക്കുന്ന ആളുകൾ ജക്കരിയെ എങ്ങോട്ട് കാഫിറാക്കുന്ന ആളുകൾ ഫൈസലിനെ അങ്ങോട്ട് കാഫിറാക്കുന്ന ഇതൊക്കെ സാധാരണ ഇത് ഞാൻ പറയേണ്ട ഒരു വിഷയമല്ല നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പൊ അത്രയും മലീമസമാണ് ഇത്തരം കുഫറാരോപണങ്ങളെ കൊണ്ട് മലീമസമാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം അതൊരു പരമ യാഥാർത്ഥ്യമാണ് പക്ഷേ ഇതിന് മറപിടിക്കാൻ വേണ്ടി ഏതെങ്കിലും ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അവരെ ദുരുപയോഗം ചെയ്യുന്ന മുജാഹിദുകളോടാണ് ഞാൻ പറയുന്നത് ചില ആളുകൾ നിങ്ങൾ ആരെങ്കിലും സുന്നികൾ നിങ്ങൾ കാരണത്താൽ മുസ്ലിമികളായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടോ ആദ്യമേ ഒരു കാര്യം പറയട്ടെ മുസ്ലിമായി വരുന്ന ഒരാൾക്ക് പൂർണ്ണമായി അദ്ദേഹം സേഫായിരിക്കണം ഇവിടെ ഇന്ത്യയുടെ നിയമപ്രകാരം സ്വയം ഇഷ്ടത്തോടുകൂടെ ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തെ സമൂഹത്തിന് മുന്നിൽ പ്രചരിപ്പി അതൊരു വലിയ കൊട്ടിഘോഷിച്ച് അവരുടെ ജീവിതത്തിന് പോലും പ്രതിസന്ധി ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളാണ് വഹാബി പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ അനന്തര ഫലങ്ങളൊക്കെ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതേസമയം നിങ്ങൾക്കറിയാം പതിറ്റാണ്ടുകൾ പയക്കമുണ്ട് പൊന്നാനയിലെ മൗനത്തിൽ ഇസ്ലാം അവിടെ ധാരാളം ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നുണ്ട് പക്ഷെ അതിൽ നിന്ന് മുസ്ലിം ആകുന്ന ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് അദ്ദേഹം ഷഹാദത്ത് കരുമ ചെല്ലിയിട്ടുണ്ടാവും എന്നിട്ട് ഫോട്ടോഗ്രാഫർമാരുടെ മുന്നിൽ വന്ന് ഒരു പ്രോഗ്രാം വെച്ച് പരസ്യമായി അദ്ദേഹം അവിടുന്ന് മുസ്ലിമാവുന്നു പ്രസംഗം ഞങ്ങളുടെ പ്രസംഗം കേട്ടതാ മുസ്ലിം ആവുന്നു എന്ന് പറഞ്ഞ് കോമഡി നടത്തി നാടകം നടത്തി സമൂഹത്തിന് മുന്നിൽ പ്രസന്റ് എന്നിട്ട് മറ്റു മത മതസ്ഥരെ മുന്നിൽ അത് വെല്ലുവിളിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയി ഒരുപാട് പ്രതിസന്ധി സമൂഹത്തിൽ സൃഷ്ടിക്കുന്നുണ്ട് ശരിക്കൊരാൾ സ്വമനസോടെ ഒരാൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യങ്ങൾ പോലും ഈ വഹാബി പ്രസ്ഥാനം കാരണം ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കും അതായത് സമൂഹത്തിൽ പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഇവിടെ നോക്കൂ നിങ്ങൾ പി എം കി പി എം കെ ഫൈസി എന്ന് പറഞ്ഞ ഒരു പണ്ഡിതനുണ്ടായിരുന്നു അദ്ദേഹം ഇതുപോലുള്ള ഇന്ത്യൻ നിയമപ്രകാരം സ്വയം കൂടി ഇസ്ലാമിലേക്ക് വന്ന ആ അയ്യായിരത്തോളം ആളുകൾക്ക് ഷഹാദത്ത് കിരിമ ചെല്ലിക്കൊടുത്തിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ആരെങ്കിലും അത് കേട്ടിട്ടുണ്ടോ പക്ഷെ ഇത് അങ്ങനെ സമൂഹത്തിന് മുന്നിൽ ചെണ്ട എടുത്ത് കൊട്ടേണ്ട കാര്യമല്ല പക്ഷെ മുജാഹിദ് പ്രസ്ഥാനം ചെയ്യുന്ന ചെണ്ടയിട്ട് ചണ്ട കൊട്ടുകയും മാത്രമല്ല എന്നിട്ട് പിന്നെ അവരാണ് ദീൻ പ്രചരിപ്പിക്കുന്ന ആള് അവർക്ക് ദീൻ പ്രചരിപ്പിക്കാം പക്ഷെ ആദ്യം ഒരു പുതു ഇസ്ലാം ഇസ്ലാമിലേക്ക് വന്ന ഒരു വ്യക്തി അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയല്ലേ വേണ്ടത് അതിനാണ് മാവനത്തിൽ ഇസ്ലാം പ്രവർത്തിക്കുന്നത് അവർക്ക് നിസ്കാരം പഠിക്കണം നോമ്പ് പഠിക്കണം എന്നിട്ട് അവനാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യം സമൂഹത്തിന് മുന്നിൽ മറ്റുള്ള ആളുകൾക്ക് പണ്ഡിതർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു ഷാളും മറ്റും കെട്ടിക്കൊണ്ട് സമൂഹത്തിന് ഇസ്ലാമിയാണ് അതുകൊണ്ട് എല്ലാവരും ഏത് പുതു ഇസ്ലാമി ആയാലും ഇസ്ലാമിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഏത് ആളുകളാണെങ്കിലും ഇവിടെ പണ്ഡിതന്മാർക്ക് അത് പറയേണ്ടി വരും അതിനെ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടേണ്ടി വരും അപ്പോൾ ഞങ്ങളുടെ സായിദ് സായി പറഞ്ഞല്ലോ എന്നു പറഞ്ഞ് ആരും വിഷമിക്കേണ്ടതില്ല അറിയാത്ത ആളുകൾ അവരുടെ പണി നോക്കുക അവർക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ട് അപ്പൊ പഠിക്കട്ടെ അറിയില്ല പൂർണമായും വിഡിത്തരമാണ് അദ്ദേഹം പറയാറുള്ളത് റമദാൻ മാസം വരുന്നതിന് മുമ്പ് കോവിഡ് കൊറോണ വൈറസ് ആ സൈദ് ആഘോഷിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ആഘോഷം നമുക്കറിയാം ഫേസ്ബുക്കിൽ അദ്ദേഹം പോസ്റ്റ് ഇട്ടു റമദാൻ മാസം ഇതാ സ്വഹാബത്ത് നിസ്കരിച്ച പോലെ തറാവി നിസ്കരിക്കാനുള്ള അവസരം ഇതാ നമുക്ക് വരുന്നു ആഘോഷിക്കണം അദ്ദേഹം എന്താണ് കാരണം എന്താ അദ്ദേഹം പറയുന്നത് ജമാത്തില്ലാത്ത സ്വഹാബത്ത് നിസ്കാരം സ്വഹാബത്ത് ജമാഅത്തായി തറാ വിസ്കരിച്ചിട്ടില്ലേ എന്താണ് ഇദ്ദേഹം അദ്ദേഹം പറഞ്ഞ അറിവില്ലാത്തവർ അവരെ വീട്ടിലിരിക്കട്ടെ അവരവർ പഠിക്കട്ടെ എന്നിട്ട് സമൂഹത്തിന് മുന്നിൽ പറഞ്ഞാൽ പോരെ മാത്രമല്ല എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ ഈ ഒരു പോസ്റ്റ് പ്രശ്നമായപ്പോൾ അത് പിൻവലിച്ചു പോയി അതാണ് പറഞ്ഞത് ഇവർ അങ്ങനെയുള്ള ആളുകൾ ഇസ്ലാം മതം പഠിക്കട്ടെ ഞങ്ങളാരും അങ്ങനെ പുതിയ ഇസ്ലാമികളെ അല്ലല്ലോ സമൂഹത്തിന് മുന്നിൽ ഒരുപാട് ആളുകൾ സുന്നി പ്രസ്ഥാനത്തിൽ പുതിയ പിന്നെ ഇസ്ലാം മതം സ്വീകരിച്ചു വന്ന ആളുകളുണ്ട് ധാരാളമുണ്ട് ഞാൻ പറഞ്ഞില്ല ഒരു സ്ഥാപനം തന്നെ പൊന്നാനിയിൽ പ്രവർത്തിക്കുന്നില്ല എത്ര വർഷമായി അതിനാരും ഒരു മറ്റു മതസ്ഥരിൽ നിന്നും ഒന്നും ഒരു പ്രശ്നമില്ല കാരണം ചെണ്ടയിട്ട് കൊട്ടാറില്ല അവിടെ സമൂഹത്തിന് മുന്നിൽ പ്രശ്നം ഉണ്ടാക്കാറില്ല പക്ഷെ അവരെ അവരെയൊന്നും കൊണ്ടുവന്ന് ഞങ്ങള് പിന്നെ ഷാള് കെട്ടിച്ച് എന്തു ചെയ്യാറില്ല തൗഹീദ് പറയാനും അതുപോലെ തന്നെ ആദർശം പറയാനും ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യം സമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കുക അല്ല ഞങ്ങൾ അവരെ മുന്നിൽ വെക്കാറുള്ള അവർക്ക് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാ കൊടുക്കാറാണ് അവർക്ക് നിസ്കാരവും അവർക്ക് നോമ്പും ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുക അതേ സമയത്ത് അവരൊരു പണ്ഡിതരാകുക ആവുകയാണെങ്കിൽ അവർക്ക് പറയാം പക്ഷെ വിവര അടിസ്ഥാന വിവരം പോലും ഇല്ലാതെയാണ് ഇതൊക്കെ സമൂഹത്തിന് മുന്നിൽ പലതും വിളമ്പിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതിൽ ആരും കുരു പൊട്ടി ഒലിച്ചിട്ട് കാര്യമല്ല ഞാൻ കഴിഞ്ഞ പിന്നെ വീഡിയോയിൽ അതിൽ ഞാൻ പടക്കവുമായി ബന്ധപ്പെട്ട് അതിനെ നിരുത്സാഹപ്പെടുത്തിയ രൂപത്തിൽ തന്നെ അത് ഒരു പക്ഷേ തെറ്റാകാൻ വരെ സാധ്യതയുണ്ട് പക്ഷേ നിരുപാധികം അത് തെറ്റാണെന്ന് പറയാൻ നമുക്ക് കഴിയില്ല അങ്ങനെയുള്ള ആളുകൾ തെളിവ് പറയട്ടെ ആഘോഷങ്ങളിൽ അത് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ടിരുന്നു പക്ഷെ അതൊന്നും കേൾക്കാതെ അതിൻ്റെ ആദ്യ ഭാഗത്തെ ചില പരാമർശങ്ങൾ മാത്രം കേട്ട് താഴെ വന്ന് ഒരുപാട് ആളുകൾ കുരുപൊട്ടിച്ച് കുറേ കമൻ്റുകൾ എഴുതി പോയിട്ടുണ്ട് അവരോട് പറയാനുള്ളത് ഒരു കാര്യമാണ് ഇത്തരം ആളുകളെ ഇസ്ലാമിലേക്ക് പിന്നെ ഒരു ഷാളും ഇട്ട് കൊണ്ടുവന്ന് പുത്തൻവാദം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഞങ്ങൾ തീർച്ചയായും അത് തുറന്നു കാട്ടും അതിന്റെ പേരിൽ കുരു പൊട്ടിയിട്ട് കാര്യമില്ലെന്ന് അവരെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുകയും സമൂഹത്തിന് മുന്നിൽ പണ്ഡിതന്മാർ ധീൻ പ്രചരിപ്പിക്കട്ടെ നിങ്ങളെ പണ്ഡിതന്മാർ വരട്ടെ അവർ പറയട്ടെ അതല്ലാതെ ഏതെങ്കിലും ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു എന്ന് പറഞ്ഞ് അവൻ ഇസ്ലാമിൻ്റെ എല്ലാ കാര്യവും പറയാൻ നിൽക്കുമ്പോൾ പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുഭവം അദ്ദേഹത്തിന് പറയാം പക്ഷേ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പണ്ഡിതന്മാരെ തിരുത്താൻ വന്നാൽ കാര്യമായി അത് നേരിടുകയും അത് വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്യുകയും അവരെ ഓർമ്മപ്പെടുത്തുകയാണ് അസ്ലാം അലിഖ്